ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ലേറ്റ് ആയിട്ടുള്ളൊരു ബർത്ത്ഡേ വിഷസ് ഉണ്ട്. നമുക്കറിയാം റീസെൻ്റ്ലി ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം മാത്രം നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും ഫ്രണ്ട്ഷിപ്പ് ഡേ തന്നെയാണ്. കാരണം നമ്മുടെ ലൈഫിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിലും ലൈഫിൽ ഫ്രണ്ട്സ് ഇല്ലാത്തവർ എന്ത് ചെയ്യുന്നുണ്ട്, പകുതി വഴിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒറ്റപ്പെട്ട ഫീലിംഗിലേക്ക് പോകും. ബട്ട് എങ്കിലും എന്നെ അപേക്ഷിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഫ്രണ്ട്ഷിപ്പ് ഡേ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നും ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്, നാളെയും ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. അങ്ങനെ പ്രത്യേകിച്ച് അതിനൊരു ഇന്ന ദിവസമാണ് ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേ കൊടുക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതലും എൻ്റെ ഒരു ഫ്രണ്ട്സായിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നൊരു കാര്യം, നമുക്കറിയാം ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നുള്ളതിലുപരി എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും നമ്മുടെ ഇളയ തളപതി വിജയ് തളപതി രസികനാണ്. സോ നമ്മുടെ ഇളയ തളപതി എല്ലാ ദിവസവും ഫ്രണ്ട്സിനോട് സംസാരിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ടെന്നുള്ളൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. സോ അതുപോലെ റീസെൻ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഡേ ഡേയിലന്ന് നമ്മുടെ സ്വന്തം തളപതി ട്വിറ്ററിൽ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. തൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇരുന്ന് എപ്പോഴും സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലും ട്രിപ്പ് പോകുകയാണെങ്കിൽ കൂടി തൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ടാണ്. അതായത് തൻ്റെ കോളേജ് ഫ്രണ്ട്സ്, തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, തൻ്റെ കൂടെ ലൈഫിൽ ഇത്രയും നല്ല ട്രാവൽ ചെയ്ത ആൾക്കാർ, അവരെ മിക്ക ആൾക്കാരെയും കൂട്ടിയിട്ടാണ് ട്രിപ്പ് പോകാറ്. അതുപോലെ അത്രമാത്രം ഫ്രണ്ട്സിന് അത്രമാത്രം ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അത്രമാത്രം ബഹുമാനിക്കുന്ന, അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ തളപതി. സോ പർട്ടിക്കുലർ ടൈമിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ കാളിൽ ഗ്രൂപ്പിംഗിൽ സംസാരിച്ചൊരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ്. ആ ഒരു സ്ക്രീൻഷോട്ട് എന്താണെന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്, വളരെ വലിയ രീതിയിൽ ഒരു ഇമ്പാക്റ്റ് എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതെന്താ നോക്കാം. ഈ ഒരു സ്ക്രീൻഷോട്ടിൽ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്, അതാരാണെന്നുള്ളൊരു കാര്യങ്ങളൊന്നും എനിക്ക് ഒഫീഷ്യലായിട്ട് അറിയില്ല. ഇതൊരു ഒഫീഷ്യലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നൊരു ന്യൂസല്ല. ബട്ടെങ്കിലും ട്വിറ്ററിൽ ഞാൻ ഈ ഒരു കാര്യം കണ്ട സമയത്തൊക്കെ ഇതിനകത്ത് ഇനി ഞാൻ പേഴ്സണലായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേ ബി എന്തോ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തളപതി ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. വൺ ഓഫ് ദി മോസ്റ്റ് ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. നല്ല രീതിയിൽ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്നും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്തായാലും എൻ്റെ മൈൻഡിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നൊരു തോട്ട്സ് എന്താണെന്നുള്ളൊരു കാര്യം ഷെയർ ചെയ്യാം. മേ ബി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം ആയിരക്കണക്കിന് ആൾക്കാർ ട്വിറ്ററിൽ ഇതിനൊക്കെ ടാഗ് ചെയ്യുന്നുണ്ട്, തളപതി ഈ ഒരു മാസ്റ്റർ എന്ന് വരും, മാസ്റ്റർ എന്ന് റിലീസ് ചെയ്യും എന്ന് വരും എന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ട് എല്ലാവരും ടാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. ചിലപ്പോൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് പരസ്പരം ചിരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ തളപതിയോട് തന്നെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ടാകാം മാസ്റ്റർ സിനിമ എന്നായിരിക്കും വരുന്നത്, മച്ചാനെ അല എന്നായിരിക്കും വരുന്നത് എന്നുള്ളൊരു കാര്യം ചോദിച്ചാലും. സോ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് ചിരിച്ചതായിരിക്കാം. സോ എന്തായാലും ഭയങ്കരമായിട്ട് ചിരിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു മുഖം നമുക്ക് കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും തളപതിയുടെ ഒരു മുഖം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സന്തോഷം നിറഞ്ഞൊരു ഫേസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി വിജയ് ഫാൻസാർക്ക് അത് നല്ല രീതിയിൽ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രമാത്രം നമ്മൾ വിജയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം, നമ്മൾ എത്രമാത്രമാണെന്നുള്ളൊരു കാര്യം ഒരു ഹാഷ് ടാഗായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യാൻ കഴിയും. അത്രമാത്രം മില്യൻസ് ഓഫ് ട്വീറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്യുന്ന നമുക്ക് കാണിക്കാൻ കഴിയും. അത്രമാത്രം വലിയൊരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. മാസ്റ്ററിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണെന്നുള്ളൊരു കാര്യം അറിയാം. അതുപോലെ തന്നെ ഞാനും വെയിറ്റിംഗ് ആണ് മാസ്റ്ററിന് വേണ്ടിയിട്ട്. മാസ്റ്റർ എന്ന് വരും എന്ന് റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളൊന്നും വിചാരിക്കും ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അതിനുവേണ്ടിയിട്ടുള്ളൊരു വലിയൊരു കാത്തിരിപ്പാണ് നമ്മളെല്ലാവരും. എക്സ്പെഷ്യലി ഈ ഒരു ടൈമിലും എന്ത് ചെയ്യുന്നുണ്ട് വിജയ് ഇത്രമാത്രം സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു കാര്യം എന്നും അങ്ങനെ തന്നെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ. ആ ഒരു നല്ല മനസ്സിന് എന്നും നല്ല രീതിയിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് കാഴ്ചവെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിലേക്ക് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ട്വിറ്റർ യൂസ് ചെയ്യാത്ത ആൾക്കാർ ഒരുപാട് പേര് കാണും. സോ അവർക്ക് വിജയുടെ ഒരു പുതിയതായിട്ടുള്ള ഈ ഒരു സന്തോഷം നിറഞ്ഞൊരു മുഖം, അതുപോലെ തന്നെ ഈ ഒരു ന്യൂസും ചെറിയൊരു സന്തോഷം ഉണ്ടാക്കും. എക്സ്പെഷ്യലി നമ്മുടെ വിജയ് ഫാൻസാർക്ക്, വിജയ് യൂണിറ്റിനെ വളരെ വലിയ രീതിയിലൊരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് മാസ്റ്ററിന് വേണ്ടിയിട്ടുള്ള വലിയൊരു കാത്തിരിപ്പ് അവസാനിക്കട്ടെ, ഉടനെ തന്നെ അവസാനിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ. സോ നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും അണ്ടിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ. ആൻഡ് ഈ ഒരു വീഡിയോ കാണുന്നവർ എല്ലാവരും മാക്സിമം വിജയ് ഫാൻസിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സ്പെഷ്യലി ഡെയിലി ഞാൻ വിജയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസുകൾ പലതും ഞാൻ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഈ ഒരു ചാനലിൽ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. തളപതി രസികൻസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ, രസികൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട് അപ്ലോഡ് ചെയ്യുന്നത്. എക്സ്പെഷ്യലി മാക്സിമം എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിജയ്ക്കും നല്ല രീതിയിലൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഞാൻ എക്സ്പെഷ്യലി പറയേണ്ട ആവശ്യമില്ല. കേരളമേ എന്ന് പറയുന്നത് വിജയുടെ നാടാണെന്ന് തന്നെ പറയാം. അത്രമാത്രം വിജയ്ക്ക് വളരെ വലിയ രീതിയിലൊരു ഫാൻസ് ഉണ്ട് കേരളത്തിൽ. ലവ് യു ആൾ, ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, ജിയോ.